നമസ്കാരം. ഇന്ന് കൂർഗ് സ്റ്റൈലില് കൊടംപുളിയൊക്കെ ഇട്ട ഒരു ചിക്കൻ ഡ്രൈവായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു കുറച്ച് സാധനങ്ങളൊന്ന് ഒതുക്കിയെടുക്കണം. അളവൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മല്ലി, കുരുമുളക്, ജീരകം, കടുക്, കറുവപ്പട്ട, മുളക് പൊടി, ഗ്രാമ്പു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ട് ഒന്ന് ഒതുക്കിയെടുത്തു. നമ്മൾ ചിക്കൻ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. വലിയ പീസുകളൊക്കെ ആദ്യം തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മസാലപ്പൊടി അങ്ങ് ഇട്ടു, ഉണ്ടാക്കിയ മസാലപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പും കൂടെ ഇട്ടു, പിന്നെ നമ്മുടെ കൊടംപുളിയുടെ പേസ്റ്റ്, നമ്മളത് തിളപ്പിച്ച് പേസ്റ്റ് ആക്കിയതാണ്, അതും കൂടെ ഒഴിച്ച് ശരിക്കും അങ്ങ് പുരട്ടുക. എല്ലാ പീസിലും നന്നായിട്ട് പുരട്ടി അങ്ങ് മാറിനേറ്റ് ചെയ്യുക. പിന്നെ ഒരു ടേബിൾ സ്പൂണുള്ള എണ്ണ നമ്മളങ്ങ് ചൂടാക്കുന്നു. അതിലേക്ക് ഒരു രണ്ട് സവാള വലുതായിട്ട് അരിഞ്ഞത് അങ്ങ് ഇട്ടു. എന്നിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റുക. ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചങ്ങ് ചേർക്കുന്നു. ഒരു രണ്ട് പച്ചമുളക് കീറി അങ്ങ് ഇടുന്നു. ഒരു തണ്ട് കറിവേപ്പില ഇടുന്നു. ഇതൊക്കെ കൂടെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുന്നു. എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം, കരിഞ്ഞു പോകരുത്. എല്ലാ സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. പിന്നെ ഈ മസാലയൊന്നും കരിയാതിരിക്കാൻ വേണ്ടി, അത് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക. അധികം ഒഴിക്കേണ്ട, വേവിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം തളിച്ച് കൊടുത്ത് അവനെ ശരിക്കും അങ്ങ് വേവിച്ച് ചിക്കൻ അങ്ങ് വേവിച്ച് നമ്മുടെ പരുവത്തിൽ ഡ്രൈ ആക്കി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുന്നു. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മുകളിലൊരു രണ്ട് മുളകൊക്കെ ഒന്ന് കീറി വെക്കാം. കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് പുളിയുടെ പേസ്റ്റും കൂടെ നമുക്ക് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി. ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നന്ദി, നല്ലത് വരട്ടെ.